ഹലോ മൈ ഏഞ്ചൽസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഒരുപാട് മടിച്ചികളും മടിയന്മാരും ഇവിടെ ഉണ്ടെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം ഒരു ഫേസ് പാക്ക് ആയാലും സ്ക്രബ് ആയാലും അത് എടുക്കണം മിക്സ് ചെയ്യണം മുഖത്തിടണം കഴുകണം കുറേ പണികളുണ്ടല്ലേ ഇനിയിപ്പോ അങ്ങനെയുള്ള ഒരു പണിയില്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഫേസ് ഒക്കെ ബ്രൈറ്റൻ ആക്കാൻ വേണ്ടിയിട്ട് ഒരു ഐഡിയ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ വീഡിയോ ആണ് ഇന്ന് കേട്ടോ ജസ്റ്റ് രണ്ടേ രണ്ട് സാധനങ്ങൾ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഐസ് ക്യൂബ് ആക്കിയിട്ട് ഫ്രീസറിൽ വെക്കുന്നു ആൻഡ് നിങ്ങൾക്ക് ടൈമുള്ള ടൈമിൽ നിങ്ങൾക്ക് മൂടുള്ള സമയത്ത് എടുത്ത് ആ ഐസ് ക്യൂബ് വെച്ചിട്ട് ഫേസ് ഒന്ന് റബ് ചെയ്തിട്ട് നമ്മൾ വാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള സ്കിൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു മിൽക്ക് ഐസ് ക്യൂബ് ചെയ്യുന്നതെന്നുള്ളതും അതിന് വേണ്ടിയിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ എന്തൊക്കെയാണെന്നും നമ്മുടെ സ്കിൻ കോംപ്ലക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ടും ബ്രൈറ്റൻ ആക്കാനും നല്ല ഗ്ലോ ആൻഡ് സ്മൂതി സ്കിൻ തരാൻ വേണ്ടിയിട്ടും ജസ്റ്റ് ഒറ്റ മിനിറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു സ്കിൻ ട്രീറ്റ്മെന്റ് ആണിത് ട്രീറ്റ്മെന്റ് തന്നെ നമുക്ക് ഇതിനെ പറയാം ഓക്കെ ഇത് ഒരു മിൽക്ക് ഐസ് ക്യൂബ് ആണ് കേട്ടോ അപ്പൊ നമുക്ക് ഇതിനു വേണ്ടിയിട്ട് വേണ്ടത് രണ്ടേ രണ്ട് സാധനങ്ങളാണ് ആസ് ദ നെയിം സജസ്റ്റ് ഇതിൽ മെയിൻ ആയിട്ട് വേണ്ടത് നമുക്ക് മിൽക്ക് ആണ് നിങ്ങളുടെ കയ്യിലുള്ള ഏത് പാൽ വേണമെങ്കിലും എടുക്കാം സോ ജസ്റ്റ് ടേക്ക് വൺ ഗ്ലാസ് ഓഫ് മിൽക്ക് ഓക്കെ ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒരു കപ്പ് മിൽക്ക് എടുക്കുക അപ്പൊ അതിലേക്ക് നമുക്ക് പിന്നെ അതിലേക്ക് നെക്സ്റ്റ് ഐറ്റം ആഡ് ചെയ്യാൻ വേണ്ടത് ഈസ് ഹണി തേനാണ് പിന്നെ നമുക്ക് വേണ്ടത് ഓക്കെ അപ്പൊ നമ്മൾ ഒരു ഗ്ലാസ് പാലില് ഒരു ടീസ്പൂൺ തേൻ ആഡ് ചെയ്യുന്നു സോ ജസ്റ്റ് വൺ ഗ്ലാസ് ഓഫ് മിൽക്ക് ആൻഡ് വൺ ടീസ്പൂൺ ഹണി ഇതാണ് നമ്മുടെ കോമ്പിനേഷൻ ദെൻ മിക്സ് ഇറ്റ് റിയലി വെൽ നല്ലതുപോലെ മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് നമ്മുടെ തേനൊക്കെ പാലിൽ നല്ലപോലെ മിക്സ് ആവുന്നത് വരെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഐസ് ട്രേ എടുക്കുക ഇതേപോലെ ഒരു ഐസ് ട്രേ എടുത്തിട്ട് ഇതിൽ ഈക്വൽ പാർട്സ് ആയിട്ട് ഈക്വൽ ഈക്വൽ ആയിട്ട് നമ്മൾ നോർമലി നമ്മൾ ഐസ് ക്യൂബ്സ് ഉണ്ടാക്കില്ല വെള്ളം ഒഴിച്ചിട്ട് അതേപോലെ തന്നെ ഈക്വൽ പാർട്സ് ആക്കി വെച്ചിട്ട് നമ്മളത് ഫില്ല് ചെയ്തിട്ട് ഫ്രീസറിൽ വെക്കുക ഓവർനൈറ്റ് ചെയ്താൽ നന്നായിരിക്കും അല്ലെങ്കിൽ ഒരു 3 മണിക്കൂർ കൊണ്ടൊക്കെ നമുക്ക് ഈ ഐസ് ക്യൂബ് റെഡി ആയിട്ട് വരും നിങ്ങൾ ഐസ് ക്യൂബ് എടുത്തു കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് അത് നോർമലി നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് പോലെ ചെയ്ത് കഴിഞ്ഞാൽ വരാൻ കുറച്ച് പാടായിരിക്കും സോ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് അതിന് മുകളിലായിട്ട് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് അത് വരും അപ്പൊ ഞാനതിങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ ഇരിക്കും നമ്മുടെ മിൽക്ക് ഹണി ഐസ് ക്യൂബ്സ് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ ഓക്കെ നൗ വാട്ട് വി ഹാവ് ടു ഡു ഇസ് ഒരു ഐസ് ക്യൂബ് എടുക്കുക ദെൻ നല്ലതുപോലെ ഫേസിൽ ഒരു മസാജ് കൊടുക്കുക ഒരു മിനിറ്റ് നമുക്കിത് നല്ലതുപോലെ മസാജ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഹണി എന്ന് പറയുന്നത് നല്ലൊരു മോയ്സ്ചറൈസർ ആണ് അത്ര നല്ലൊരു മോയ്സ്ചറൈസർ എനിക്ക് തോന്നുന്നു നാച്ചുറൽ ആയിട്ട് വേറെ എന്തുണ്ട് എന്നുള്ളത് അത്ര അടിപൊളി ഒരു മോയ്സ്ചറൈസർ ആണ് നമ്മളുടെ ഹണി പിന്നെ മിൽക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ലതുപോലെ നമ്മുടെ കോംപ്ലക്ഷൻ കൂട്ടാൻ ഹെൽപ്പ് ചെയ്യും നമ്മുടെ സ്കിൻ ബ്രൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും സൺ ടാൻ മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഗ്ലോ തരും അത്ര നല്ലൊരു ക്ലെൻസർ ആണ് നല്ല ഒരു എന്താ പറയുക ഹൈഡ്രേറ്റിംഗ് ഏജന്റ് ആണ് പിന്നെ നമുക്ക് നല്ലതുപോലെ മോയ്സ്ചറൈസ് ചെയ്യുന്ന നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോ തരും സ്പോട്ട്ലെസ് ആയിട്ടുള്ള ഗ്ലോ തരും മെയിനായിട്ട് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഗ്ലോ നമുക്ക് എപ്പോഴും ഉണ്ടാവും അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിലെ മോയ്സ്ചറൈസിങ് ഇത് എപ്പോഴും ഒന്ന് ഇതാക്കി വെക്കും അതായത് എപ്പോഴും നമ്മുടെ സ്കിൻ മോയ്സ്ചറൈസ് ആക്കി വെക്കും ആൻഡ് ഇത് ഐസ് ക്യൂബ് ആയതുകൊണ്ട് ഡെഫിനറ്റ്ലി നമുക്ക് ഡബിൾ എഫക്റ്റ് ആണ് നോർമൽ നമ്മൾ പാല് കൊണ്ട് മുഖം കഴുകുന്നതിലും ആൻഡ് ഇറ്റ് ഈസ് വെരി ഈസി ഗൈസ് വെരി വെരി ഈസി ജസ്റ്റ് ആസ് യു ക്യാൻ സീ ഇത്രേ ഉള്ളൂ ഇനി ബാക്കി ഞാൻ ഫുള്ള് അത് സ്ക്രബ് ചെയ്തു സോ ഇറ്റ്സ് കൈൻഡ് ഓഫ് സ്ക്രബിംഗ് ജസ്റ്റ് മസാജ് ചെയ്ത് സ്ക്രബ് ചെയ്ത് കൊടുക്കുക ദാറ്റ്സ് ഇറ്റ് സോ നമ്മൾ സ്ക്രബ് ചെയ്യുന്നത് കൊണ്ട് മെയിനായിട്ട് വേറൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നില് ബ്ലഡ് സർക്കുലേഷൻ നല്ലതുപോലെ ബൂസ്റ്റ് ചെയ്യരുത് അതുകൊണ്ട് നമ്മുടെ സ്കിന്നിന് ഓട്ടോമാറ്റിക്കലി ഒരു കോംപ്ലക്ഷൻ വരും നല്ലൊരു ഗ്ലോയിങ് സ്കിന്നായിട്ട് കിട്ടും നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഗ്ലോ ആയിരിക്കട്ടോ വരിക സോ ഐ വുഡ് സേ നിങ്ങൾ ഡെയിലി 2 ടൈം ചെയ്യുക മോർണിംഗ് ആൻഡ് ഈവനിങ് പറ്റുവാണെന്നുണ്ടെങ്കിൽ ചെയ്യുക അതല്ലെന്നുണ്ടെങ്കിൽ മോർണിംഗ് മാത്രം ചെയ്താലും മതി കേട്ടോ ഇറ്റ്സ് വെരി ഈസി നമ്മൾ ഇതേമാതിരി ഐസ് ട്രേയിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ഓരോന്ന് കയ്യിലെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് സ്ക്രബ് ചെയ്ത് വിടുക ദെൻ ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ജസ്റ്റ് വാഷ് യുവർ ഫേസ് വിത്ത് കോൾഡ് വാട്ടർ തണുത്ത വെള്ളത്തിൽ തന്നെ നമുക്ക് മുഖം കഴുകാം ആൻഡ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൽ മോയ്സ്ചറൈസർ ഒന്നും അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല
അപ്പൊ മോർണിംഗ് എണീക്കുക ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മോർണിംഗ് റുട്ടീനൊക്കെ മുന്നേ ഒരു മണിക്കൂർ മുന്നേ ഒക്കെ ജസ്റ്റ് ഇതൊന്ന് ചെയ്ത് വെച്ചിട്ട് ദെൻ വാഷ് ഇറ്റ് ഓർ ജസ്റ്റ് വൈപ്പ് ഇറ്റ് വിത്ത് എ ക്ലീൻ ടവൽ ഓർ വെറ്റ് ടവൽ ഓക്കെ അപ്പൊ അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ ഇതിൽ മോയ്സ്ചറൈസർ എക്സ്ട്രാ അപ്ലൈ ചെയ്യണ്ട ജസ്റ്റ് ബിക്കോസ് നമുക്ക് ഇതിൽ ഓൾറെഡി മോയ്സ്ചറൈസർ ഉണ്ട് അതേപോലെ തന്നെ ഞാൻ ഹണി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് മിൽക്ക് ഉണ്ട് സോ ടോട്ടലി മിൽക്കും ഹണിയും കൂടെ ഒരു കോമ്പിനേഷൻ വരുമ്പോഴത്തേക്ക് തന്നെ ഇറ്റ് വർക്ക്സ് വണ്ടേഴ്സ് അത്ര അടിപൊളിയായിട്ടുള്ള ഒരു ഐസ് ക്യൂബ് സ്കിൻ ട്രീറ്റ്മെന്റ് തന്നെയാണിത് സോ ജസ്റ്റ് ട്രൈ ഇറ്റ് ഗൈസ് ഡെഫിനറ്റ്ലി യു വിൽ ലൈക്ക് ഇറ്റ് ഐ എം പ്രെറ്റി ഷുവർ അബൌട്ട് ഇറ്റ് അപ്പൊ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്യുക ആൻഡ് ഡെയിലി ഇത് ചെയ്ത് ഒരു കുഴപ്പമില്ല ഫുൾ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആയതുകൊണ്ട് നിങ്ങളുടെ സ്കിന്നിന് ഒരു പ്രശ്നവും വരില്ല ഞാനിപ്പോ തണുത്ത വെള്ളത്തില് ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ടുണ്ട് ആൻഡ് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഫേസ് സോ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ ഫേസിലുള്ള ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യും അതേപോലെ തന്നെ നമുക്ക് ഐസ് ക്യൂബ് വെച്ചിട്ടുള്ള മസാജ് ആയതുകൊണ്ട് നമുക്ക് നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു സ്കിൻ കിട്ടും നല്ലൊരു ഗ്ലോ നമുക്ക് ഫീൽ ചെയ്യും ഡു ഇറ്റ് എവറി സിംഗിൾ ഡേ ഗൈസ് ഇറ്റ്സ് വെരി സിമ്പിൾ ഇതിൽ നമുക്ക് ഒരു എക്സ്ക്യൂസും പറയാനില്ല ആൻഡ് ഡെഫിനറ്റ്ലി യു ക്യാൻ സീ ദ മാജിക്കൽ ഡിഫറൻസ് ഓൺ യുവർ സ്കിൻ അപ്പൊ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട ഫ്രണ്ട്സും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യാൻ മറക്കണ്ട കേട്ടോ അപ്പൊ നമുക്ക് ഇനി അടിപൊളി വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഉടനെ തന്നെ കാണാം അതുവരെ ടാറ്റാ ബൈ ബൈ സ്റ്റേ സേഫ് സ്റ്റേ ഹാപ്പി